അപ്പോൾ ഇന്ന് കുട്ടനാടൻ കിച്ചണിൽ ഒരു അടിപൊളി ഷെയ്ക്ക് ഉണ്ടാക്കാം. അതായത് ഷമാം ഷെയ്ക്ക്. ഈ ഷെയ്ക്ക് ചൂടുകാലത്ത് ഏവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. കുട്ടികൾക്കാണെങ്കിൽ ഈ ഷെയ്ക്ക് സാധാരണ ഈ ഷമാം തന്നെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതേപോലെ നമുക്കൊരു ഷെയ്ക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ഷമാമിൻ്റെ പകുതി എടുത്താണ് ഷെയ്ക്ക് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് കഷ്ണങ്ങളായി അരിഞ്ഞുകൊണ്ട് വരാം. ഷമാമിൻ്റെ പകുതി ഇതുപോലെ ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ് പാല് വേണം ഇതിന്. ഈ ഒരു ഗ്ലാസ് പാല് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി എടുക്കാം. അപ്പോൾ ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി ഒരു മിക്സി എടുത്ത് അതിലേക്ക് ഒരു 4 ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബ്രിട്ടാനിയയുടെ ഗുഡ് ഡേ ബിസ്ക്കറ്റ് എടുത്തിരിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ 2 ഏലയ്ക്ക ഇട്ട് കൊടുക്കാം. ഒരു 3 ഈന്തപ്പഴം വെള്ളത്തിലിട്ട് പിന്നെ അതിൻ്റെ കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. 4-5 കശുവണ്ടിയുടെ പൊളപ്പ് വെള്ളത്തിലിട്ട് അത് ഇട്ട് കൊടുക്കാം. കുതിർത്തിയതിന് ശേഷം ഇട്ട് കൊടുക്കണേ. അതുപോലെ തന്നെ 3-4 ബദാം അതും വെള്ളത്തിലിട്ട് കുതിർത്ത് ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് പാൽ കട്ടയാക്കാൻ വെച്ചെന്ന് പറഞ്ഞില്ലേ, അത് കട്ടയാക്കി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പം 1 വലിയ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ അമർത്തുക. ആദ്യം ഇട്ടതെല്ലാം കൂടെ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ഈ നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഷമാമും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് ഈ ചൂടുകാലത്ത് കഴിക്കാൻ ഈ വളരെ നല്ല ഒരു ഡ്രിങ്ക് ആണ്. ഈ ഷമാം വെറുതെ പച്ചയോടെ കഴിക്കാൻ കുട്ടികളാരും ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് ഷെയ്ക്കായിട്ടോ ജ്യൂസായിട്ടോ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളെല്ലാവരും അത് കഴിക്കും. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ അടിപൊളി ഷെയ്ക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിന് ഗ്ലാസ്സിലേക്ക് മാറ്റാം. നല്ല ചൂടുകാലത്ത് കഴിക്കാവുന്ന വളരെ നല്ല ഒരു ഷെയ്ക്കാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഒക്കെ പെടുത്തണം. അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുകയും കൂടെ ചെയ്യണേ.